ഹലോ നമ്മുടെ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു റിവ്യൂ വീഡിയോ ആണ്. നമ്മളിന്ന് മാമഅർത്തിൻ്റെ പ്രോഡക്റ്റ്സാണ് കേട്ടോ റിവ്യൂ ചെയ്യാൻ പോണത്. നമ്മുടെ കമൻറ്റ് സെക്ഷനിൽ വന്നിട്ടുണ്ടായിരുന്നതാണ് മാമഅർത്തിൻ്റെ മേക്കപ്പ് പ്രോഡക്ട്സിൻ്റെ റിവ്യൂ ചെയ്യുമോ എന്ന്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇവരുടെ ഫൗണ്ടേഷൻ ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഇതാണ് കേട്ടോ ഇവരുടെ ഫൗണ്ടേഷൻ പാക്കേജിങ് വൈറ്റ് കളറിലൊരു ക്യാപ്പൊക്കെ ആയിട്ട് ഗ്ലാസിൻ്റെ ഫൗണ്ടേഷൻ ബോട്ടിലാണ്. ഗ്ലോ സിറം ഫൗണ്ടേഷനാണ്. അപ്പോൾ ഒരു സിറം കൈൻഡ് ഓഫ് ഫൗണ്ടേഷനാണ്. വിറ്റമിൻ സി ഇൻഫ്യൂസ്ഡ് ആയിട്ടുള്ളത്. പക്ഷേ ഇതിൻ്റെ പാക്കേജിങ് എനിക്ക് തീരെ ഇഷ്ടമല്ല. കാര്യം ഇത് പം പാക്കേജിങ് ആണ്, നല്ല ലീക്കൊന്നും ആവത്തില്ല. അങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും ഇതിൻ്റെ ഈ ഗ്ലാസ്സിൽ ഈ സാധനം, ഞാൻ ഭയങ്കര ക്ലംസി ആയിട്ടുള്ള ആളാണ് കേട്ടോ. എൻ്റെ എല്ലാ സാധനങ്ങളും നിലത്ത് തടപടയെ തടപടയെ വീഴാറുണ്ട്. എറിഞ്ഞൊന്നും അല്ലല്ലോ, ജസ്റ്റ് ഇങ്ങനെയൊക്കെ വീടുക്കുമ്പോഴൊക്കെ നിലത്ത് വീഴാം. പക്ഷെ ഒരു ഫൗണ്ടേഷനും നിലത്ത് വീണിട്ട് പൊട്ടിയിട്ടില്ല. ഇതൊഴിച്ച് ഈ സാധനം ജസ്റ്റ് വെറുതെ ഒന്ന് നിലത്ത് വീണുള്ളൂ, അപ്പം തന്നെ പൊട്ടിപ്പോയി. എൻ്റെ ഹൃദയം നുറുങ്ങിപ്പോയി. ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്ന് മേടിച്ചിട്ട് ഞാൻ അതിപ്പോഴും ഒരു ലോറിയലിൻ്റെ ഫേസ് മാസ്കില്ലേ അതിനകത്ത് ഇട്ട് വെച്ചു. ഒരുപാട് ആഗ്രഹിച്ചിട്ട് ഇങ്ങനെ കുറേ കമൻസിലൊക്കെ ആളുകൾ പറഞ്ഞു. അതുപോലെ കുറേ പേരുടെ റിവ്യൂ ഒക്കെ കണ്ടപ്പോൾ എല്ലാവരും അടിപൊളിയാ, സ്കിന്ന് പോലെ ഇരിക്കും എന്നൊക്കെ പറഞ്ഞ കേട്ടിട്ട് ഞാൻ മേടിച്ചതാണ്. ഒരൊറ്റ തവണ ട്രയൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ വെറുതെ കൊണ്ടുവന്ന് ഉടനെ ഇട്ട് നോക്കി, അപ്പം തന്നെ നിലത്ത് വീണ് പൊട്ടിപ്പോയി കയ്യിൽ നിന്ന്. ഓ, അതെനിക്ക് അങ്ങ് ഭയങ്കര സങ്കടമായിരുന്നു. പക്ഷെ നിങ്ങളങ്ങനെ നിലത്ത് വീണിട്ടുണ്ടെങ്കിൽ അത് എടുക്കരുത് കേട്ടോ. കാരണം ഈ ഇത് ചില്ലായതുകൊണ്ട് ഇതിൻ്റെ ചില്ലിൻ്റെ ചെറിയ അംശമെങ്കിലും അതിനകത്തുണ്ട്. അപ്പോൾ നമ്മുടെ സ്കിന്നിലിടുമ്പോൾ സ്കിന്നിൽ മൈക്രോ ടിയേഴ്സൊക്കെ വരാൻ സാധ്യതയുണ്ട്. ആ, അപ്പോൾ പാക്കേജിങ്ങിനെ കുറിച്ചിട്ട് അതാണ് പറയാനുള്ളത്. പെട്ടെന്ന് പൊട്ടിപ്പോണ പാക്കേജിങ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. പിന്നെ ആരൊക്കെയോ നമ്മുടെ കമൻറ്റ് സെക്ഷനിലും കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അവരുടെ കയ്യിൽ നിന്ന് നിലത്ത് വീണ് പൊട്ടിപ്പോയെന്ന് പറഞ്ഞ്. ഓക്കെ, ഇനി ഈ പ്രോഡക്റ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് പറയാം. ഇത് നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് ഭയങ്കര എളുപ്പമാണ് കേട്ടോ. നമ്മുടെ സ്കിന്നിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ ഇവർ പറയുന്ന പോലെ തന്നെ ഇതൊരു ഗ്ലോ ഫൗണ്ടേഷനാണ്. നമുക്ക് സ്കിന്നിൽ ഒട്ടും കവറേജ് തരമൊന്നുമില്ല. പക്ഷേ നമ്മുടെ സ്കിന്നിൽ ഒരു സ്കിൻ കെയർ പോലെ അല്ലെങ്കിൽ ഒരു ബി ബി ക്രീം ഒക്കെ ഇട്ടിരിക്കണ പോലത്തെ ഒരു എഫക്റ്റ്. പക്ഷേ സ്കിൻ ലൈക്ക് നല്ലൊരു ഗ്ലോ ഉണ്ട്. ഒരു ഗ്ലാസ് ലൈക്ക് ഒരു ഗ്ലോ നമ്മുടെ സ്കിന്നിൽ ഫീൽ ചെയ്യും. പക്ഷേ കവറേജ് ഒന്നുള്ളത് പോലെ എനിക്ക് ഫീൽ ചെയ്തില്ല കേട്ടോ. ഇപ്പോൾ നിങ്ങൾക്ക് എൻ്റെ പോലെ ഇങ്ങനെ ഡാർക്ക് സ്പോട്സ് ഒക്കെ ഉള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ ഇതിട്ടിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഡാർക്ക് സ്പോട്സ് അങ്ങനെ ഭയങ്കരമായിട്ട് ഹൈഡ് ചെയ്യില്ല. പക്ഷേ ഒരു ചെറിയ തോതിലൊന്ന് ഹൈഡ് ചെയ്യണം. നിങ്ങൾക്ക് ഇവിടെ അത്ര വിസിബിളായിട്ട് കാണുന്നില്ല, ഒരു ചെറിയൊരു ഷെയ്ഡൊക്കെ അല്ലേ ഇവിടെ കാണുന്നുള്ളൂ. അങ്ങനെ ഉണ്ടാവും, പക്ഷേ കംപ്ലീറ്റ് ആയിട്ട് മായ്ക്കത്തില്ല. ഇതേപോലെ ഒരു ചെറിയൊരു ചെറുതായിട്ട് നമ്മുടെ സ്കിന്നിലുള്ള ഡാർക്ക് സ്പോട്സ് ഒക്കെ ഹൈഡ് ചെയ്യും. ഇനി നിങ്ങൾക്ക് ഇങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല, പിഗ്മെൻറ്റേഷൻ ഒന്നുമില്ലാത്ത നല്ല സ്കിന്നാണെന്നുണ്ടെങ്കിൽ ഇത് സൂപ്പർ ആയിട്ടുള്ളൊരു ഫൗണ്ടേഷൻ ആയിരിക്കും. നമ്മുടെ സ്കിന്നിനൊരു നാച്ചുറൽ ഗ്ലോ തരും. ഇങ്ങനെ കൊറിയൻ സ്കിൻ എന്നൊക്കെ പറയില്ലേ, അതുപോലത്തെ ഒരു കൊറിയൻ സ്കിന്നിൻ്റെ ഒരു എഫക്റ്റ് തരാനായിട്ട് ഹെൽപ്പ് ചെയ്യും നമ്മുടെ സ്കിന്നിൽ ഇതിടാണ് ഇടുവാണെന്നുണ്ടെങ്കിൽ. പിന്നെ ഇത് ഓക്സിഡൈസ് ആവും. അത് എൻ്റെ സ്കിന്നിൻ്റെ പ്രശ്നമാണോ എന്ന് എനിക്കറിയില്ല. എനിക്ക് എല്ലാ ഫൗണ്ടേഷനും ഓക്സിഡൈസ് ആവാറുണ്ട്. ഇതും കുറച്ച് ഓക്സിഡൈസ് ആവണ പോലെ എനിക്ക് ഫീൽ ചെയ്തത്. അപ്പം അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ ഈ ടോഫി ഗ്ലോ ആണ് എൻ്റെ എക്സാക്ട് സിമിലർ കളർ എനിക്ക് ഫേസിൽ ഇടുമ്പോഴേക്കും. പക്ഷേ ഇത് കുറച്ച് കഴിയുമ്പോഴേക്കും എനിക്ക് ഭയങ്കര ഡാർക്ക് ആവാൻ തുടങ്ങും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇവരുടെ ഈ ഒരു 06 ആൽമണ്ട് ഗ്ലോ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഫൗണ്ടേഷനും കൂടി മിക്സ് ചെയ്യും. ഇവർക്ക് 7 ഷെയ്ഡാണ് കേട്ടുള്ളത്. എന്നെക്കാളും ഡാർക്കായിട്ടുള്ള ആളുകൾക്ക് ഷെയ്ഡ്സ് കുറവായിരിക്കും. പക്ഷേ ഇത് ഏത് ഷെയ്ഡാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇട്ടിട്ടുണ്ടെങ്കിൽ അത്ര വലിയ വ്യത്യാസമൊന്നും ഫീൽ ചെയ്യത്തില്ല. കാരണം ഇത് വളരെ മൈൽഡ് ആയിട്ടുള്ള കവറേജാണ്. അപ്പോൾ ഭയങ്കര വലിയ വ്യത്യാസമൊന്നും ഫീൽ ചെയ്യില്ല. ഒരു ചെറിയ ഇതെനിക്ക് ഇട്ടപ്പോൾ ചെറുതായിട്ടൊന്ന് ഡിപ്പ് ആവണ പോലെ ഫീൽ ചെയ്തു. പക്ഷേ പൗഡറൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിലും അത്രയൊന്നും അറിയില്ല. അപ്പോൾ അതുകൊണ്ട് ഷെയ്ഡ് വെറൈറ്റി കൂടുതലുണ്ടെങ്കിൽ നല്ലതാണ്. പക്ഷേ ഉള്ള വെറൈറ്റി ഒന്നും നമുക്ക് ഇടാമെന്നാണ് എനിക്ക് തോന്നിയിട്ടില്ല. വലിയ തോതിൽ അങ്ങനെ വ്യത്യാസം അറിയില്ല. അപ്പോൾ ഞാൻ അത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ ഇട്ടത്. ഇനി ഇവരുടെ കൺസീലർ, കൺസീലറിൻ്റെ ഇതേ പാക്കേജിങ് ഇതേപോലത്തെ പാക്കേജിങ് ആണ് കേട്ടോ. എൻ്റെ കയ്യിലിരിക്കുന്ന ഷെയ്ഡ് 03 ന്യൂഡ് ഗ്ലോ എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡാണ്. ഇത് 3 ഷെയ്ഡ്സിലാണ് നമുക്ക് ഈ മാമഅർത്തിൻ്റെ കൺസീലർ ഉള്ളത്. ഹൈഡ്രേറ്റിംഗ് ഗ്ലോ ഹൈഡ്രേറ്റിംഗ് കൺസീലറാണ്. ഈ ഒരു കൺസീലർ എനിക്ക് യൂസ് ചെയ്തിട്ട് ഒരു കൺസീലറിൻ്റേതായിട്ടുള്ള ഒരു പെർഫോമൻസ് ഉള്ളതുപോലെ എനിക്ക് ഫീൽ ചെയ്തില്ല കേട്ടോ. കാരണം അത് എനിക്ക് തോന്നുന്നു ഇതിനെക്കാട്ടിലും കുറച്ചും കൂടി ഫൗണ്ടേഷന് കുറച്ചും കൂടി കവറേജ് ഉണ്ട് ഇത്. പക്ഷേ കണ്ണിനടിയിലൊക്കെ നമ്മൾ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊന്നും ഫീൽ ചെയ്യില്ല. എനിക്ക് ഞാൻ നോക്കി ഇട്ടിട്ടുണ്ടോ എന്ന് ഞാൻ രണ്ട് ഇടാത്ത സൈഡ് ഇട്ട സൈഡും തമ്മിൽ ഇങ്ങനെ ഇങ്ങനെ നോക്കുമായിരുന്നു. കുറച്ചൊരു ഹൈഡ്രേറ്റിംഗ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അത് ശരിയാണ്, ഹൈഡ്രേറ്റിംഗ് ആൻഡ് ഗ്ലോയിങ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ ഒരു കൺസീലറിൻ്റേതായിട്ടുള്ള ഒരു കവറേജ് ഇല്ല. നമ്മൾ കൺസീലർ എന്ന് പറയുമ്പോഴേക്കും നമ്മളൊന്നില്ലെങ്കിൽ ഹൈലൈറ്റ് ചെയ്യാനും ഉപയോഗിക്കണമായിരിക്കും. ഇത് ഹൈലൈറ്റ് ചെയ്യാനും പറ്റത്തില്ല, ഹൈഡ് ചെയ്യാനും പറ്റത്തില്ല. അങ്ങനെ ഒന്നിനും പറ്റാത്തൊരു കൺസീലർ, മാത്രമല്ല ഷെയ്ഡും ഇല്ല. എനിക്ക് അതുകൊണ്ട് ഇത് അത്ര ഇഷ്ടപ്പെട്ടില്ല. ഇനി അടുത്തത് ഇവരുടെ ഈ ഒരു കോമ്പാക്റ്റ് ആണ്. ഇതേപോലെയാണ് കേട്ടോ കോമ്പാക്റ്റിൻ്റെ പാക്കേജിങ് വരുന്നത്. ഇത് 03 ന്യൂഡ് ഗ്ലോ ആണ് ഞാൻ എടുത്തത്. കാരണം 04 എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നേ. 04 പക്ഷേ എനിക്ക് കണ്ടപ്പോൾ കുറച്ച് ഭയങ്കര ഡാർക്കായിട്ട് ഫീൽ ചെയ്തു. 04 ഭയങ്കര ഡാർക്ക് ആയതുകൊണ്ട് ഞാൻ വിചാരിച്ചത് 03 നോക്കാമെന്ന് ചോദിച്ചു. 03 എടുത്ത് നോക്കിയപ്പോൾ 03 ഡാർക്ക്. ഓക്കെ,
കണ്ടോ. പക്ഷെ ഇതിന് ഇച്ചിരി കൂടെ ഒരു വാം അണ്ടർടോൺ, യെല്ലോ അണ്ടർടോൺ ഉള്ള പോലെ ഫീൽ ചെയ്തുകൊണ്ട് ഞാനിത് എടുത്തതേ ഉള്ളൂ. പക്ഷെ ഇതിങ്ങനെ കാണുമ്പോൾ ഭയങ്കര ഡാർക്കാണ്. എനിക്ക് തോന്നുന്നു ഫേസിലിടുമ്പോൾ പക്ഷെ അത്ര ഡാർക്ക്നെസ് ഫീൽ ചെയ്യില്ല കേട്ടോ. ഈ ഒരു കോംപാക്റ്റ് ഈ ഒരു കൺസീലറിനെക്കാട്ടിലും ഫാർ അടിപൊളിയായിട്ടുള്ളതാണ്. കാരണം ഇതിന് കൺസീലറിനെക്കാട്ടിലും കവറേജ് ഉണ്ട്. നിങ്ങൾക്കിത് എനിക്ക് തോന്നുന്നു ഫൗണ്ടേഷൻ ഇടാതെ തന്നെ ഈ കൺസീലർ മാത്രമായിട്ടാണെന്നുണ്ടെങ്കിലും ഇടാം. കാരണം ഇതിന് അത്യാവശ്യം നല്ല കവറേജ് ഉണ്ട്. നമ്മുടെ സ്കിന്നൊരു ചെറുതായിട്ട് ഇങ്ങനെ ഒരു ബ്ലർഡ് ആക്കണ പോലെ എനിക്ക് ഫീൽ ചെയ്തു. ഇങ്ങനെ ക്ലോസ് ആയിട്ടൊക്കെ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ കണ്ണിനടിയിൽ അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ചില പൗഡേഴ്സൊക്കെ ഇടുമ്പോൾ നമുക്ക് ഒരു ഒരുമാതിരി പൊടി പൊടി പോലെ ഫീൽ ചെയ്യത്തില്ലേ. പക്ഷേ ഇതിടുമ്പോഴേക്ക് സ്കിന്നിന് ഒരു ചെറിയൊരു ബ്ലറിങ് എഫക്റ്റ് തരുന്നത് പോലെ എനിക്ക് പേഴ്സണലി എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ഈ ഒന്നുകൂടാതെ ഈ കോമ്പാക്റ്റ് മാത്രം ഇട്ടിട്ടുണ്ടെങ്കിൽ തന്നെ ഒരു അത്യാവശ്യം കവറേജ് കിട്ടുന്ന പോലെയാണ്. പിന്നെ ഇത് ഓയിൽ കൺട്രോളിംഗ് ആയിട്ടുള്ള കോമ്പാക്റ്റ് ആണ് കേട്ടോ. ഇവർ പറയുന്ന പോലെ തന്നെ നന്നായിട്ട് ഓയിൽ കൺട്രോൾ ചെയ്യും. നമുക്ക് ഒട്ടും നമുക്ക് സ്കിന്നിന് ഒരു ഓയിലിനെസ് ഉണ്ടെന്ന് ഫീൽ ചെയ്യില്ല. ഞാനിതിപ്പോൾ ഈ മേക്കപ്പ് ചെയ്തിട്ട് രണ്ട് വീഡിയോ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഈ വീഡിയോ ഷൂട്ട് ചെയ്യണത്. എനിക്ക് തോന്നുന്നു ഡ്രൈ സ്കിന്നുള്ളവർക്ക് മേ ബി ഇത് സൂട്ടബിൾ ആയിരിക്കില്ല. കാരണം നിങ്ങളുടെ വൈറ്റ് വൈറ്റ് പാച്ചസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എടുത്തെടുത്ത് നിൽക്കും. അപ്പോൾ ഡ്രൈ സ്കിന്നുള്ളവർ ഇത് യൂസ് ചെയ്യേണ്ട. പക്ഷേ ഓയിലി സ്കിന്നാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. പിന്നെ ഇതിന് കുറച്ച് അധികം ഫോൾ ഔട്ട്സ് ഉണ്ട് കേട്ടോ. കണ്ടോ കുറച്ചധികം ഇതിന് ഇങ്ങനെ പൊടി ഉണ്ട്. പക്ഷെ നമ്മൾ ഇത് തട്ടിയിട്ട് ഫേസിലിടുകയാണെന്നുണ്ടെങ്കിൽ സ്കിന്ന് നല്ല രസമായിട്ടിരിക്കുന്ന പോലെ എനിക്ക് തോന്നിയായിരുന്നു. ഇനി അടുത്തത് ഇവരുടെ ഈ ഒരു ഗ്ലോ മാറ്റിഫൈയിങ് ലൂസ് പൗഡറാണ്. ഇതും നല്ല പൗഡറാണ് കേട്ടോ. ഇത് നിങ്ങളുടെ സ്കിന്നിനടി ബേക്ക് ചെയ്യാനൊക്കെ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഓയിൽ കൺട്രോൾ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എനിക്ക് ഇതിനേക്കാളും കുറച്ചും കൂടി ഇതാണ് ഇഷ്ടപ്പെട്ടത്. നിങ്ങളുടെ എന്താ ഇത് രണ്ടും നല്ലതാണ്. നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ഉപയോഗിക്കുക. അപ്പോൾ കണ്ണിൻ്റെ അടി ബേക്ക് ചെയ്യാനൊക്കെ ആണെങ്കിൽ ഇത് യൂസ് ചെയ്യാനായിരിക്കും കുറച്ചുകൂടി ബെറ്റർ മറ്റതിനെക്കാട്ടിലും. കാരണം നന്നായിട്ട് മാറ്റിഫൈ ചെയ്യാനുള്ള പോലെ ഫീൽ ചെയ്യും ഈ ഒരു ലൂസ് പൗഡർ യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ. ഇനി അടുത്തത് ഇവരുടെ കാജലിനെ കുറിച്ചിട്ടാണ്. ഈ കാജൽ നല്ല പിഗ്മെൻറ്റഡ് ആയിട്ടുള്ള ഡാർക്ക് കാജലാണ്. ഈ കാജലിൻ്റെ പല പല ഷെയ്ഡ്സ് ഉണ്ട് കേട്ടോ. ഞാൻ ബ്ലാക്കാണ് പൊതുവെ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ കയ്യിൽ ബ്ലാക്കാണുള്ളത്. ഈ ബ്ലാക്ക് കളറ് നല്ല പിഗ്മെൻറ്റഡാണ്. ഞാൻ ഇത് ഞാൻ ഷൂട്ട് ചെയ്തപ്പോൾ, അതായത് രണ്ട് വീഡിയോ ഷൂട്ട് ചെയ്യുന്നതിന് മുമ്പ്, അപ്പോൾ ഒരു 3 മണിക്കൂർ മുമ്പ് ഞാൻ കയ്യിൽ സ്വാച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇങ്ങനെ ഇങ്ങനെ കാണിച്ച് നോക്കിയപ്പോൾ പോന്നിട്ടുണ്ടായിരുന്നില്ല. അത് ഇതിപ്പോഴും പോന്നിട്ടില്ല. അതിൻ്റെ സൈഡിൽ ഞാൻ സ്വാച്ച് ചെയ്തിട്ടുണ്ടായിരുന്ന ലിപ്സ്റ്റിക്കൊക്കെ പോന്നിട്ടുണ്ട്. പക്ഷെ ഇത് പോന്നിട്ടില്ല. അത് അപ്പോൾ നല്ല പിഗ്മെൻറ്റഡ് ആയിട്ടുള്ള കാജലാണ്. വാട്ടർ പ്രൂഫും ആണ്, അതുപോലെ സ്മജ് പ്രൂഫും ആയിട്ടുള്ള കാജലാണ്. നല്ല പിഗ്മെൻറ്റേഷൻ ഉണ്ട്. കണ്ണിൽ എഴുതുമ്പോൾ നല്ല രസമുണ്ട്. അതുപോലെ നിങ്ങൾക്ക് സ്മജ് ചെയ്യാനൊക്കെ യൂസ് ചെയ്യാം. ഇതിട്ട് ഉടനെ തന്നെ സ്മജ് ചെയ്യാം. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്മജ് ആവത്തില്ല. അപ്പോൾ ഇന്ന് സെറ്റായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നല്ലൊരു കാജലായിട്ടാട്ടോ എനിക്ക് ഫീൽ ചെയ്തത്. നോട്ട് ടോക്സിൻ, വിറ്റമിൻ സി, കാമോമൈൽ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഇനി അടുത്തത് ഇവരുടെ ലിപ്സ്റ്റിക്കാണ് കേട്ടോ. ലിപ്സ്റ്റിക്കിന് എൻ്റെ കയ്യിലുള്ളത് ഈ 3 ലിപ്സ്റ്റിക്കുകളാണുള്ളത്. ഒരു ബുള്ളറ്റ്, 2 ബുള്ളറ്റ് ലിപ്സ്റ്റിക്കും ഒരു ലിക്വിഡ് ലിപ്സ്റ്റിക്കും ആണുള്ളത്. പക്ഷേ ഈ ലിക്വിഡ് ലിപ്സ്റ്റിക്ക് എൻ്റെ കയ്യിലുള്ളത് റോസി ന്യൂഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡാണ്. ഇത് പക്ഷേ എനിക്ക് ഒട്ടും തന്നെ മാച്ചിങ് ആയിട്ടുള്ള ഷെയ്ഡല്ല. അപ്പോൾ അതുകൊണ്ട് ഇത് ഞാൻ ഇട്ടിട്ടില്ല. ജസ്റ്റ് ടോപ്പ് അപ്പ് ചെയ്യാനേ പറ്റുള്ളൂ. എനിക്ക് വാഷ്ഡ് ഔട്ട് ആയി പോണ പോലത്തെ ഒരു ഷെയ്ഡാണ്. ഒരു എന്തോ എനിക്ക് ഭയങ്കര ലൈറ്റ് ആയിട്ടുള്ള ഷെയ്ഡാണ്. ബാക്കി 2 ഷെയ്ഡും നല്ല ഷെയ്ഡാണ് കേട്ടോ. ഇത് ഫസ്റ്റ് 1 വന്നിട്ട് സിനമൺ ന്യൂഡ്, 01 സിനമൺ ന്യൂഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡാണ്. ഇതാണ് കേട്ടോ സിനമൺ ന്യൂഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡ്. ഒരു നല്ലൊരു റോസ് പിങ്ക് ന്യൂഡ് കളറാണ്. നിങ്ങൾക്ക് ഇട്ടിട്ടുണ്ടെങ്കിൽ വളരെ ലൈറ്റ് ആയിരിക്കും. എന്നെക്കാളും കുറച്ചുകൂടി ഡാർക്ക് ആയിട്ടുള്ള ആളാണെങ്കിൽ ഇത് വാഷ്ഡ് ഔട്ട് ആയിപ്പോവും. പക്ഷേ എൻ്റെ ഒരു പെർഫെക്റ്റ് സ്കിൻ ടോൺ ആണ്. എന്നെ കുറച്ചുകൂടി ലൈറ്റ് സ്കിൻ ടോൺ ആണെങ്കിൽ നിങ്ങൾക്ക് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ന്യൂഡ് ആയിരിക്കും. പിന്നെ ഇവരുടെ ഈ ഒരു ലിപ്സ്റ്റിക്കിന് എനിക്ക് ഇഷ്ടമില്ലാത്തതിൻ്റെ നോക്കി സാധനം പോന്ന്. ഇത് ഞാൻ ഒരുപാട് തവണയൊന്നും ഉപയോഗിച്ചിട്ടില്ല. പക്ഷേ ഇവരുടെ വേറെ ലിപ്സ്റ്റിക്കും അതെ ഇതേപോലത്തെ ഇങ്ങനെ പെട്ടെന്ന് പൊട്ടിപ്പോയിരുന്നു. എന്തുകൊണ്ടാന്ന് എനിക്കറിയത്തില്ല. യൂസ് ചെയ്യാതെ ഇരുന്നിട്ട് വരെ വെറുതെ പൊട്ടിപ്പോയിരുന്നു. എന്തുകൊണ്ടാണെന്ന് അറിയില്ല. പക്ഷേ എൻ്റെ ഒരു പാക്കേജിങ് അത്ര നന്നായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. പിന്നെ അടുത്ത ഒരു ഷെയ്ഡ് എൻ്റെ ഉള്ളത് പ്ലം പഞ്ച് എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡാണ് കേട്ടോ. ഇത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ്. നല്ലൊരു റെഡ്, ഒരു പ്ലം കൈൻഡ് ഓഫ് ഒരു അടിപൊളിയായിട്ടുള്ള ഷെയ്ഡാണ്. ഈ ഒരു ഷെയ്ഡാണ് ഞാൻ ഇട്ടിട്ടുള്ളത്. ഈ ഷെയ്ഡിൻ്റെ മേലെ ഈ ഒരു ഷെയ്ഡ് മിക്സ് ചെയ്തിട്ടാണ് ഞാനിത് ഇട്ടിട്ടുള്ളത്. നല്ലൊരു ഡ്രസ്സുള്ളൊരു കാറല്ലേ. ഈ 2 ലിപ്സ്റ്റിക്കും നല്ല ലോങ് ലാസ്റ്റിംഗ് ആണ് കേട്ടോ. വാട്ടർ പ്രൂഫാണ്. ഇതൊന്ന് സെറ്റായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഇങ്ങനെയൊന്നും അത് സ്മജ് ആവത്തില്ല. ഫുള്ളി നമ്മുടെ മേബിലിൻ്റെ സൂപ്പർ സ്റ്റേ പോലെ അത്ര സ്മജ് ആവാതിരിക്കത്തില്ല. കുറച്ച് സ്മജ് ആവും. പക്ഷേ എന്നാൽ പോലും നിങ്ങളിത് റിമൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മൾ ടിഷ്യൂ പേപ്പറൊക്കെ എടുത്തിട്ട് ഫുൾ റിമൂവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കളയാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അങ്ങനെ നമ്മുടെ ലിപ്സിലുണ്ടാവും. ഹൈലി എന്താ സ്മജ് പ്രൂഫോ അങ്ങനെയൊന്നുമല്ല. പക്ഷേ എന്നാലും അത്യാവശ്യം നല്ലതാണ്. നല്ല കംഫർട്ടബിളാണ്. നമുക്ക് ഈ ലിപ്സ്റ്റിക്ക് ഇട്ടിട്ടുണ്ടെങ്കിൽ ലിപ്സ്റ്റിക് ഇട്ടിട്ടുണ്ടെന്ന് തന്നെ ഫീൽ ചെയ്യില്ല. നല്ല കംഫർട്ടബിളാണ് നമ്മുടെ ലിപ്സിൽ. പിന്നെ ഇവരുടെ ഈ ഒരു ലിക്വിഡ് ലിപ്സ്റ്റിക്ക് ആണെന്നുണ്ടെങ്കിലും നമുക്ക് ലിപ്സിൽ എന്തെങ്കിലും ഇട്ടിട്ടുണ്ടെന്നുള്ള പോലെ ഫീൽ ചെയ്യില്ല. നല്ല കംഫർട്ടബിളാണ്.
lips ഇടുമ്പോഴേക്കും color അത്ര ഇഷ്ടപ്പെട്ടില്ല എന്നുള്ള എൻ്റെ വേറെ കളർ ഇല്ലായിരുന്നു 02 റോസി ന്യൂഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷേഡ് ആണുള്ളത് ഇത് എൻ്റെ അല്ലാട്ട് ഇത് അമ്മൂസിൻ്റെ ആണ് അമ്മൂസ് ഇൻസ്റ്റാഗ്രാമിൽ മാമാർത്തിൻ്റെ വീഡിയോ ചെയ്യുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഞാൻ അവളുടെ കയ്യിൽ നിന്ന് എടുത്തിട്ട് വന്നതാണ് ഇത് അതുകൊണ്ട് ഈ റോസി ന്യൂഡ് മാത്രമേ ഉള്ളൂ വേറെ ഷേഡ് ഉണ്ടോ എന്ന് എനിക്കറിയില്ല എനിക്ക് കിട്ടിയില്ല വേറെ ഷെയ്ഡ് ഷെയ്ഡ് നോക്കാതെ ഇതിൻ്റെ ഒരു പെർഫോമൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ലിപ്സ്റ്റിക് നല്ലതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് പിന്നെ അടുത്തത് ഇവരുടെ ഈ ഒരു ഐലൈനർ ആണ് ഈ ഒരു ഐലൈനർ ഡീസെൻ്റ് ആയിട്ടുള്ള ലൈനർ ആണ് ഇതിൻ്റെ ആപ്ലിക്കേറ്റർ എനിക്ക് ഇഷ്ടമാണ് കേട്ടോ എനിക്ക് ഇങ്ങനത്തെ ആപ്ലിക്കേറ്റർ പൊതുവേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാരണം നമുക്ക് കണ്ണിന് ഇങ്ങനെ വാലിടാനൊക്കെ ഭയങ്കര എളുപ്പമാണ് പെട്ടെന്ന് വരയ്ക്കാനും കോർണേഴ്സിൽ വരയ്ക്കാനും ഒക്കെ എളുപ്പമാണ് ഇങ്ങനത്തെ നീണ്ടിട്ടുള്ള ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ലൈനർ കണ്ടോ സോഫ്റ്റ് ആൻഡ് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള അതുകൊണ്ട് എനിക്കിഷ്ടമാണ് പിന്നെ അത് വാട്ടർ പ്രൂഫ് സ്പഞ്ച് പ്രൂഫ് ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ശക്തിയിലൊക്കെ കളഞ്ഞിട്ടുണ്ടെങ്കിൽ ഒത്തിരി വെള്ളം വീണിട്ടൊക്കെ കാണിച്ചിട്ടുണ്ടെങ്കിൽ ഇത് പോകുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തത് പിന്നെ ഇവരുടെ മസ്കാര അത് ഇതേപോലെയാണ് കേട്ടോ ഇവരുടെ മസ്കാര ഇരിക്കുന്നത് ഇതിൻ്റെ ആപ്ലിക്കേറ്റർ വന്നിട്ട് നല്ലൊരു ബൾക്കി ആയിട്ടുള്ള ആപ്ലിക്കേറ്റർ ആണ് നിങ്ങൾക്ക് എല്ലാ ദിവസവും ഇപ്പോൾ നിങ്ങൾ ഓഫീസിൽ പോണവരാണ് സ്കൂളിൽ പോണവരൊക്കെ ആണെങ്കിൽ ജസ്റ്റ് കണ്ണിനൊരു ഒരു സംതിങ് ഒരു കോട്ട് ചെയ്തിട്ടുള്ള പോലത്തെ ഒരു ഫീല് വേണമെങ്കിൽ ഈ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്യാം പക്ഷേ നമുക്കൊരു ലെങ്തനിങ് ആയിട്ടോ അല്ലെങ്കിൽ വോളിയമൈസിങ് ആയിട്ടോ അങ്ങനെയൊന്നും ഫീൽ ചെയ്തില്ല അതുപോലെ വെയിറ്റും തോന്നത്തില്ല കേട്ടോ ഇങ്ങനെ വോളിയമൈസിങ്ങും ലെങ്തനിങ്ങും ആയിട്ടുള്ള മസ്കാര ഒക്കെ ഇടുമ്പോൾ നമുക്ക് കണ്ണിലിങ്ങനെ കണ്ണിങ്ങനെ താഴത്തോട്ട് വലിക്കണ പോലെ തോന്നില്ല എന്തോ കണ്ണിൽ നമ്മൾ പീലിയിലിട്ടിട്ടുണ്ട് എന്ന് നമുക്ക് ഫീൽ ചെയ്യും പക്ഷേ ഇത് ഇട്ടിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒന്നും ഇട്ടിട്ടുണ്ടെന്ന് ഫീൽ ചെയ്യില്ല ഇനിയിപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ലെങ്തനിങ് ഞാൻ വോളിയം തരണ പോലെ വേണമെന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ എടുക്കുക എന്നിട്ട് ഇതിങ്ങനെ തുറന്നിട്ട് കുറച്ച് നേരം വെച്ചാൽ മതി കുറച്ച് നേരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കിപ്പോൾ രാത്രി വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ വരെ ഇതിങ്ങനെ തുറന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫുള്ളി ഡ്രൈ ആയി പോകത്തില്ല പക്ഷേ കുറച്ചൊന്ന് ഡ്രൈ ആവും അങ്ങനെ ഡ്രൈ ആയിട്ടുണ്ടെങ്കിൽ നമ്മുടെ കൺപീലിയിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ല രസമായിട്ട് വരും ഇതെങ്ങനെ എനിക്ക് മനസ്സിലായെന്നോ ഞാൻ ഒരു തവണ ഇത് യൂസ് ചെയ്തിട്ട് മറന്നുപോയി അടച്ചു വെക്കാനായിട്ട് അങ്ങനെ വെച്ചപ്പോഴാണ് നല്ല അടിപൊളിയായിട്ട് കണ്ണിങ്ങനെ നീണ്ടിട്ടുള്ള പോലെ വരും അത് ഏത് മസ്കാര എന്നറിയോ ഐടെക്സിൻ്റെ ചെറിയ ഐടെക്സിൻ്റെ മസ്കാര ഇല്ലേ ആ മസ്കാര അത് തന്നെ അത്രയും വോളിയവും ലെങ്ത്തും തരണ പോലെ എനിക്ക് ഫീൽ ചെയ്ത് അപ്പോൾ നിങ്ങളുടെ ഇങ്ങനത്തെ ഏതെങ്കിലും മസ്കാര ഉണ്ടെങ്കിൽ തുറന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് നല്ല ലെങ്തനിങ് ആൻഡ് വോളിയമൈസിങ് കിട്ടുന്ന പോലെ യൂസ് ചെയ്യാം പിന്നെ അതുപോലെ ലിക്വിഡ് ലിപ്സ്റ്റിക്കും നമ്മൾ ഫ്രഷ് ആയിട്ട് മേടിക്കുന്ന ലിക്വിഡ് ലിപ്സ്റ്റിക്കിനേക്കാളും ഒന്ന് തുറന്ന് വെച്ച് ഒരു ദിവസം തുറന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ലിക്വിഡ് ലിപ്സ്റ്റിക്ക് ഭയങ്കര രസമായിട്ട് നല്ലൊരു നമുക്ക് ഇടുമ്പോൾ നല്ല രസമായിട്ട് വരും അത് ഞാനിങ്ങനെ തീരാറായിട്ടുള്ള ലിപ്സ്റ്റിക്കുകൾ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര ഇതായിട്ട് തോന്നില്ല അതേപോലെ എന്ന് വെച്ചാൽ ആരും തുറന്ന് വയ്ക്കൊന്നും വേണ്ട ഞാൻ ജസ്റ്റ് എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറഞ്ഞതല്ലോ കേട്ടോ അപ്പോൾ ഇത്രയും പ്രോഡക്റ്റ്സാണ് ഞാനിന്ന് നിങ്ങൾക്ക് കാണിച്ചു തരണം എന്ന് വിചാരിച്ചത് അപ്പോൾ അതായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതിനകത്ത് ഞാൻ മസ്റ്റായിട്ട് നിങ്ങളോട് സജസ്റ്റ് ചെയ്യാമെന്നുണ്ടെങ്കിൽ ഇവരുടെ ഈ ഒരു കോമ്പാക്റ്റ് പൗഡർ അടിപൊളിയാണ് ഇവരുടെ ഈ ഒരു ഫൗണ്ടേഷനും കോമ്പാക്റ്റ് പൗഡറും സൂപ്പറാണ് പിന്നെ ലിപ്സ്റ്റിക്കുകളും ഇത്രയാണ് എനിക്ക് അടിപൊളിയായിട്ട് ഫീൽ ചെയ്തത് നിങ്ങൾ മസ്റ്റായിട്ട് മേടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മേടിക്കാൻ പറ്റുന്ന ഇത്രയും പ്രോഡക്റ്റ്സുകളാണ് പിന്നെ ഇതിനകത്ത് ഒട്ടും മേടിക്കേണ്ടതെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ കൺസീലറാണ് ഇത് എന്തിനു വേണ്ടി ഉണ്ടാക്കിയേക്കണമെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല ഇത് ഇഷ്ടമുള്ളവരുണ്ടാവുമായിരിക്കും കേട്ടോ പക്ഷേ എനിക്ക് പക്ഷേ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല പിന്നെ മസ്കാരയും ഈ ഒരു റേറ്റിന് ഇതിനെക്കാട്ടിലും നല്ല മസ്കാരാസ് കിട്ടുമെന്നാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മേടിച്ചത് മസ്കാര എനിക്ക് അത്ര ഒരു ഇതായിട്ട് ഫീൽ ചെയ്തില്ല പക്ഷേ അത്ര മോശമൊന്നും തോന്നിയില്ല കേട്ടോ അപ്പോൾ അതാണ് ഇപ്പോൾ ഇതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക ലൈക്ക് ചെയ്യുക ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ ഓരോ ലൈക്സിലൂടെയാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായോ ഇല്ലയോ എന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുന്നത് അപ്പോൾ അതുകൊണ്ട് ലൈക്ക് ചെയ്യുക പിന്നെ നിങ്ങൾക്ക് എന്ത് വീഡിയോ ആണ് നെക്സ്റ്റ് കാണേണ്ടത് എന്നുള്ളത് താഴെ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യുക എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും എന്ത് കാര്യമാണെങ്കിലും താഴെ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യുക ഞാൻ നിങ്ങളുടെ എല്ലാ കമൻസും കാണാറുണ്ട് അപ്പോൾ നമുക്ക് ഇതുപോലത്തെ നല്ലൊരു വീഡിയോ ആയിട്ട് വീട്ടിൽ കാണുന്നവരെ ടാറ്റ ബൈ സീ യു ടേക്ക് കെയർ